ഇരിക്കൂ. ഏയ് വേണ്ട, ഇരിക്ക്. ഭരണകാര്യങ്ങൾ, കവിത, അതിനിടയ്ക്ക് എന്തിനാ ഇപ്പോ? അതൊക്കെ മുറ പോലെ നടക്കും. സ്വാമി ദർശനം തന്നെ പുണ്യം. കുമാരനുണ്ടായിരുന്നെങ്കിൽ സദാ കൂടെ ഉണ്ടാവുമായിരുന്നു. എഴുതാനിരിക്കുമ്പോഴൊക്കെ ഹൈമോദ ഭൂവിലും രേവാ നദിക്കരയിലും നെയ്യാർ തീരത്തും ഒക്കെ ഉലാത്തും പോലെ തോന്നും. രണ്ട് ജന്മം കൊണ്ടുപോലും തീരാത്തതല്ലേ കുമാരു ചെയ്ത കാര്യങ്ങൾ. എഴുത്തും അങ്ങനെ തന്നെ. ദീന എങ്ങനെയുണ്ട് സ്വാമി? നാം മുഖാമുഖം കാണാറില്ല, ഒളിച്ചും പതിഞ്ഞൊക്കെ വരാറുണ്ടെന്ന് വൈദ്യന്മാര് പറയുന്നത്. അവിടുന്ന് മനസ്സ് വെച്ച ഈ ദീനമൊക്കെ മാറില്ലേ സ്വാമി? മനസ്സ് വയ്ക്കാൻ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്. കേവല ശരീരത്തെ അത് വേണോ? വേദാന്ത ഭാഷ അങ്ങനെയാകാം, പക്ഷേ സ്വാമിയെ സ്നേഹിക്കുന്ന ബഹുലക്ഷങ്ങൾക്ക്. സ്വാമിയെ കാണാൻ സദാ തിരക്ക് തന്നെ. കൊടിൽ തൊട്ട് കൊട്ടാരത്തിലുള്ളവർ വരെ. പർവ്വതത്തിന്റെ പൊക്കം കൂടുന്തോറും കാണികളുടെ ആരാധനയും കൂടും. ദീനമുണ്ടെന്ന് പോലും തോന്നില്ല, കളിയും തമാശയും തന്നെ. ഉത്സവം തീരും വരെയും ഉത്സാഹം കൈവിടരുത്. നാം ഈ ദേഹമല്ല, ആനന്ദകഥമായ അഖണ്ഡ ബോധമാണെന്ന് കരുതിയാ മതി. പരമാനന്ദമായിരിക്കും. തൃപ്പാദങ്ങൾ എന്നും കൂടെ ഉണ്ടാകണം. അനുഗ്രഹിക്കണം സ്വാമി. നാം എങ്ങു പോയാലും അനുഗ്രഹം കൺമുന്നിലുണ്ടായിരിക്കും. സഹോദരൻ കൂടെയുണ്ടല്ലോ, നാം പിന്നെ വരാം. ആയിക്കോട്ടെ.